ഇന്ദുമതി, രേണുകയുടെ കഴുത്തിലുണ്ടായിരുന്ന പതക്കം എവിടെ? ഇത് രാജകുമാരിയുടെ പതക്കമാ. ഇതിനെക്കുറിച്ച് കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും അറിയാം. നീ നാളെ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വാ. അവിടെ വന്ന് മുഖ്യ കവാടത്തിലുള്ള ആരെയെങ്കിലും ഇത് കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ അവർ നിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും. രേണുകേ, എവിടെ പോയി നിന്റെ പതക്കം? സ്വാമി, അഭ്യാസം നടക്കുന്നതിനിടയിൽ വെച്ച് തന്നെ എനിക്ക് തങ്കം, വൈരം, പവിഴം ഇവയിലൊന്നും യാതൊരു മോഹവുമില്ല. രേണുകയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ പതക്കം എന്റെ മാതാവിൻ്റെതാണ്. മാത്രമല്ല, അത് ഈ കൊട്ടാരത്തിന്റെ അടയാളവും കൂടിയാണ്. അത് രാജകുമാരിയുടെ കഴുത്തിൽ സർവസമയവും കാണണം. ചെന്നപ്പാ, ഈ തങ്കമാല വെച്ച് ആനയെ തന്നെ വാങ്ങാലോ? അത്ര അടിയുണ്ടല്ലോ, നല്ല കനവും ഉണ്ടാവും. ഏ നോക്ക് കലസപ്പാ, ജീവിതം പോകുന്നതന്നെ ഭാഗ്യത്തിന്റെ പുറത്താ. ഒരു തവണ ഭാഗ്യം കടാക്ഷിച്ചാല് അമ്പലത്തിലേക്ക് പോകുന്നവരൊക്കെ നേരെ സ്വർഗത്തിലേക്ക് പോകും. വേറെ ഒരുത്തന്റെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയുന്നത് വരെ വായടച്ച് മിണ്ടാതിരിക്കെ. ആരെയും വില കുറച്ച് കാണാൻ പാടില്ല. അയ്യോ, എന്തിനാ താൻ എന്റെ ഉടുപ്പിലേക്ക് പിടിക്കുന്ന? വിട് വിട് കലസപ്പാ, ഇത് ശരിക്കുമുള്ള തങ്കം തന്നെയാ. ഓ, എന്റെ കാല് കഴുകി വരവേൽപ്പ് തന്ന് കള്ളു തരാൻ പറഞ്ഞുള്ള ദേഷ്യമാണോ? കാലൊന്നും കഴുകണ്ട, നേരെ തന്നാ മതി. ഏയ്, പെരുവഴിയിൽ വെറുതെ കിടക്കുന്ന മണ്ണ് പോലും തിന്നാനുള്ള അർഹത നിനക്കില്ല. നിന്നെ നിന്റെ 10 മുതൽ ഞാൻ കാണുന്നതല്ലേ. ഒരു ദിവസം, ഒരേ ഒരു നാൾ പോട്ടെ, അരനാള് പോലും ജോലിക്ക് പോയി ഒരു പിടി അരി പോലും വാങ്ങാൻ കഴിവില്ലാത്ത നിന്റെ പക്കല് ഇത്ര മതിപ്പുള്ള തങ്കമാല എങ്ങനെ വന്നുടാ? പറയടാ. എടാ ചെന്നപ്പാ, പറയടാ, എവിടുന്ന ഈ മാല കിട്ടിയേ? ഭാഗ്യം കൊണ്ട് രാവിലെ എന്റെ കയ്യില് വന്നതാ കരസപ്പാ. എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോ ഇത് ദൈവം തന്നതാ. ഇതുപോലുള്ളൊരു തങ്കമാല നമ്മുടെ രാജ്യത്തെ ഒരു വീട്ടിലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കൊട്ടാരത്തിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ.